ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നു കല്ലയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു റോസ് പ്ലാനിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണണേ, അടിപൊളി വെറൈറ്റി റോസ് പ്ലാന്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇത് ശരിക്കും മൂന്നാറാണേ. അപ്പം മൂന്നാർ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എന്താ, കാശ്മീരി പ്ലാന്റ് ആണ്, അതായത് മെറൂൺ കളറാണ്. അപ്പോൾ യൂണിഫോം മെത്തേഡിലാണ് ഇവിടെ ഈ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നല്ല രസമെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് നല്ലതായിട്ട് ബൊക്ക പോലെ നിന്ന സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നപ്പോഴാണ്. അപ്പോൾ കുറച്ച് ഫ്ലവർ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, കുറച്ചൊക്കെ അന്നേരം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ബൊക്ക എന്ന് പറഞ്ഞാൽ നല്ല ബൊക്ക. ഇത് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ മണ്ണിൽ കുത്തി വെച്ചാലും പിടിച്ച് കിട്ടുന്നതാണേ. ഇതിൻ്റെയൊക്കെ കുറേ ഞാൻ അങ്ങനെ പിടിപ്പിച്ചിട്ടും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലൊക്കെ കൊണ്ട് വെച്ച് അതങ്ങനെ നമ്മൾ ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ ചുമ്മാ അതൊരു മണ്ണിൽ ഇങ്ങനെ കുത്തി വെച്ചാലും പിടിക്കുന്ന വെറൈറ്റിയാണ്. പക്ഷേ നിറച്ച് മൊട്ടുകളുമാണ് പൂക്കളുമാണ്. നല്ല രസമാണ് കേട്ടോ. ഇപ്പോഴും 365 ദിവസവും നമുക്ക് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, അത് നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ ഫ്ലവറിന് കണ്ടോ. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇതിന് നല്ല വലുപ്പമൊക്കെ ഉള്ള ഫ്ലവറാണ്. അപ്പം ഇതിൻ്റെ കമ്പ് എങ്ങനെ കുത്തി വെച്ചാലും പിടിച്ച് കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ മൂന്നാറിൽ ഈ റോസൊക്കെ നല്ല രീതിയിൽ പിടിക്കുക. അത് വെച്ചാൽ അവിടെ കൂളിംഗ് ആണേ. അപ്പോൾ കൂളിംഗ് ആകുമ്പോൾ ഉണ്ടല്ലോ നിറച്ചും മൊട്ടുകൾ വന്ന് നല്ല രീതി പിടിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിലത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം നിറഞ്ഞ് നിന്ന സമയത്ത് എനിക്കൊന്നും വന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല നല്ല ഇത്. പിന്നെ ഇത് കുറേ കഴിയുമ്പോൾ മൊത്തം നമ്മൾ പ്രൂണിങ് ചെയ്യും കേട്ടോ. മൊത്തത്തിൽ ഇത് വെട്ടി പിന്നെ ഇത് തളച്ച് വന്ന് അങ്ങനെ ഇതുപോലെ ബൊക്ക പോലെ നല്ല ഭംഗിയായി. പക്ഷേ ആ ഗേറ്റ് ശ്രദ്ധിച്ചേ, ആ ഗേറ്റിൻ്റെ അടുത്ത് ആ വൈറ്റ് ആ ഗേറ്റ് ഇങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇച്ചിരിയോട് അട്രാക്റ്റീവ് അല്ലേ. ആ പൂ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. നല്ല ഭംഗിയല്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഏലത്തോട്ടമാണേ, നിറച്ച് ഏലയാണ്, ഏലമാണ് ഉണ്ടോ. നല്ല, പക്ഷെ നല്ല നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ. ഇച്ചിരി കൂളിംഗ് ആണ്, എന്നാൽ വെയിലുണ്ടെങ്കിൽ വെയിലും ഉണ്ട് കേട്ടോ. അപ്പം നന്നാലും നല്ല നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ആയിരിക്കും. എയർ കണ്ടീഷൻ പോലെയാണ് നമുക്ക് ഇവിടെ നിന്നാൽ, പകലാണേലും വെയിലുള്ളപ്പോഴാണേലും കേട്ടോ. നല്ല ഭംഗിയാണ്, നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുകയില്ല. നല്ല ഒത്തിരി കൂളിങ്ങൊക്കെ, ഒത്തു ഓവറല്ല, ഒരു കൂളിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒക്കെ നിന്ന് നല്ല, നമ്മളെപ്പോഴും നമ്മുടെ ബോഡി നല്ല കൂളിങ്ങിലായിരിക്കും, നല്ല ഫ്രഷ്നെസ് ആയിരിക്കുമേ. അപ്പം ഇതുപോലെ ഉണ്ടോ, എന്നെ രസമല്ല. അപ്പോൾ ഇതുപോലത്തെ കാശ്മീർ റോസ് മെറൂൺ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എവിടെ കിട്ടിയാലും മിസ് ചെയ്യരുത്, മേടിച്ച് വെച്ചോ കേട്ടോ. നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇത് പൂ നല്ല രീതി പൂ ഫ്ലവർ ഇടുന്നത്, അത് വലുപ്പമാണ്, അത് ഒരാഴ്ച പൂവിട്ടാൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെയാണ് ഈ വെറൈറ്റി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് നമ്മൾ കട്ടിങ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് സെയിലിടാൻ നോക്കാം കേട്ടോ. ഞാൻ നോക്കട്ടെ, ഇച്ചിരിയുടെ പൂക്കൾ പോകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ വെട്ടാനൊരു മനസ്സ് തോന്നുന്നില്ല, എന്ന് വെച്ചാൽ പൂക്കൾ നിൽക്കുമ്പോൾ ഇത്രയൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് ഒരു സുഖമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെയാണെങ്കിലും വെട്ടും. അപ്പം കിട്ടുന്നവർക്ക് ഇത് പിടിച്ച് കിട്ടും, രണ്ടോ കമ്പ് മേടിച്ചാൽ മതി. അപ്പം എന്നാന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ എങ്കിലും പിടിച്ചിരിക്കും, ഒന്ന് പോയി ഒന്നോ രണ്ടോ പോയെന്ന് പറഞ്ഞാലും ഓക്കെ. നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല ഒരു എന്താ മനസ്സിന് ഭയങ്കര, എനിക്ക് ഭയങ്കര പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഫ്ലവറാണെങ്കിലും ഇഷ്ടമാണ് പൂവട്ടെ ഇങ്ങനെ. അപ്പം എനിക്ക് കൂടുതലും റെയറായിട്ടുള്ള ബോൾസം വെറൈറ്റീസാണ്. അപ്പം ഞങ്ങളുടെ മുറ്റത്ത് ഇതുപോലെ ചട്ടികൾ നിറച്ച് പല പല വെറൈറ്റീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്ടായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് നല്ല നല്ല വെറൈറ്റിയുടെ. ഇതുകൊണ്ട് എന്നെ രസമാണ് എനിക്ക്, അടിപൊളിയല്ലേ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് ഇത് കാണിക്കുന്നുണ്ടോ. ഇതുകൊണ്ട് ആദ്യമൊക്കെ കാണിച്ചതിന് അത്രയും ഇല്ല. ഇതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ നോക്കി, ഒരു മൂടാണേ. ആ മൂടയിൽ ഉണ്ടായേക്കുന്ന ഇതുണ്ടോ, നമുക്ക് ഇടയ്ക്ക് DAP ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അന്നേരം ഇച്ചിരി നല്ലതായിട്ട് ഫ്ലവറിങ് ഉണ്ടായിക്കോളും. അതുകൊണ്ട് ഇതൊക്കെ കുറേ കഴിയുമ്പോൾ മൊത്തം പ്രൂണിങ് ചെയ്ത് പിന്നെ അതുപോലെ ഒരു മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ നശിക്കത്തില്ല. റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പിടിച്ചു കിട്ടിയോ നിലത്താണെങ്കിൽ പിടിച്ചു കിട്ടിയോ പിന്നെ നമ്മൾ വെട്ടിയാലും കുത്തിയാലും അത് എങ്ങനെ വെട്ടി നശിപ്പിച്ചെന്ന് പറഞ്ഞാലും പിന്നെ അത് ആർത്ത് കയറി വരും അല്ലേ. എല്ലാവർക്കും അറിയത്തില്ല അങ്ങനെ. ആ ചില സൈസൊക്കെ ആണെങ്കിൽ ഉണങ്ങി അങ്ങ് പോവും, പക്ഷേ റോസിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല ഗ്യാരൻറ്റിയാണ്. എന്ന് വെച്ചാൽ എങ്ങനെ വെട്ടി ചുമ്മാ ഇതൊക്കെ ഭയങ്കര കാടാല്ലേ ദേഹത്ത് കൊള്ളുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വെട്ടിക്കളും, പക്ഷെ പിന്നെയും അത് നല്ല അടിപൊളിയായിട്ട് കിളുത്ത് വരും. ഓക്കെ, നല്ല ഭംഗിയാണ്. നല്ല നമ്മുടെ ഇതൊരു രണ്ടോ മൂന്നോ മൂട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടോ ഉണ്ടല്ലോ. ഇങ്ങനെ എപ്പോഴും ഫ്ലവറാണ്.
റോസാപ്പൂ കണ്ട് കൊതി, നമുക്ക് എന്തോരം കണ്ടാലും കൊതി മാറുകയില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.